Hi, hello, assalamu alaikum. Welcome back to our channel Adhi&Achu. നമ്മൾ ഇന്ന് ഒരു ചെറിയ ടിപ്പാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കോഫി പൗഡർ ഇട്ടെടുക്കാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇത് പൊടിപ്പിച്ചതാണ് ഈ മഞ്ഞൾപ്പൊടി. പിന്നെ കുറച്ച് ഷുഗർ. ഇതിലേക്ക് നമ്മുടെ ഒരു തക്കാളിയുടെ പകുതി കട്ട് ചെയ്തിട്ട്, ഫുള്ള് വേണ്ട, പകുതി കട്ട് ചെയ്തിട്ട് നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുകയാണ്. ഇത് എന്തിനാന്ന് വെച്ചാൽ നമുക്കിടെ മുഖത്തൊക്കെ ഫേസിലൊക്കെ ഉണ്ടാവുന്ന ടാനും വൈറ്റ് ഹെഡും ബ്ലാക്ക് ഹെഡും ഒക്കെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ല ഒരു ഞാൻ യൂസ് ചെയ്യുന്ന പായ്ക്കാണിത്. എല്ലാവരും ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. തേനൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നാരങ്ങ നീരൊക്കെ വെച്ചിട്ട് നമുക്ക് എടുക്കാം. പക്ഷേ എനിക്ക് കൂടുതലും റിസൾട്ട് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. പിന്നെ ഏതൊരു കാര്യവും നമ്മൾ ഒരു വട്ടം രണ്ട് വട്ടം ചെയ്തുകൊണ്ട് രണ്ട് മൂന്നാല് വട്ടം കണ്ടിന്യൂസ്ലി ചെയ്യണം നമ്മൾ, എന്നെങ്കിലേ അതിന് റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. എന്തായാലും നമുക്കിതൊന്ന് അപ്ലൈ ചെയ്യാം. നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് നമുക്ക് ഈ കുരുക്കളൊക്കെ മാറാനും ഒക്കെ നല്ലതാണ്. ഫേസിൽ അപ്ലൈ ചെയ്യാൻ ഇപ്പം ഞാനിത് കയ്യിലാണ് കാണിക്കുന്നത്. അതിപ്പം ഇത് തൊന്നൊന്ന് ഇതാവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഇതൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ വീട്ടിൽ തന്നെയുള്ള ഇതെല്ലാം നമ്മുടെ കോഫി പൗഡറും മഞ്ഞൾപ്പൊടിയും എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതല്ലേ. തക്കാളി ഇതൊക്കെ വെച്ച് ചെയ്യുമ്പോൾ കൂടുതൽ നമുക്ക് വേറെ ഒന്നും പുറത്തു നിന്നുള്ള എല്ലാ ക്രീമുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴും അതിലെല്ലാം ഇപ്പം തന്നെ എന്തെല്ലാമാണ് എല്ലാവരും ന്യൂസൊക്കെ കാണുന്നല്ലേ. അപ്പം നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം. എന്നാലും നമ്മൾ എപ്പോഴും ക്രീമൊക്കെ നല്ലതാണ്, നല്ല വിലയൊക്കെ കൊടുത്ത് മേടിക്കുന്ന ക്രീമൊക്കെ നല്ലതാണ്. എങ്കിലും നമുക്ക് ഇതിനെ പരീക്ഷിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എനിക്കിത് യൂസ് ചെയ്തപ്പം നന്നായിട്ടാണ് റിസൾട്ട് കിട്ടിയത്. നിങ്ങൾക്ക് ഇനി നിങ്ങളും കൂടെ ഒന്ന് എന്തായാലും പരീക്ഷിച്ച് നോക്കുക. അപ്പം ഇതായിട്ടുണ്ട്. അപ്പം നമുക്കിത് നമ്മുടെ കയ്യിൽ അപ്ലൈ ചെയ്യാം. നമുക്കിത് അപ്ലൈ ചെയ്യാം ഇങ്ങനെ. ഒരു സർക്കുലർ മെഷീനിൽ വേണം അപ്ലൈ ചെയ്യാൻ, അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. നന്നായിട്ട് നല്ലതായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യുക. വേണ്ട, ഈ ടൊമാറ്റോയൊക്കെ നമ്മുടെ ഏജ് വരുന്ന ഏജിൻ്റെ ഇതുണ്ടല്ലോ, ഈ ചുളിവുകളൊക്കെ കുറയ്ക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ടൊമാറ്റോ. പിന്നെ ഇപ്പം നമുക്ക് വിലക്കുറവുണ്ട്. നേരത്തെയൊക്കെ നല്ല റേറ്റായിരുന്നു തക്കാളിക്കൊക്കെ, ഇപ്പം അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും യൂസ് ചെയ്യാം. കണ്ടില്ലേ, നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കയ്യിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാം. നന്നായിട്ട് നമ്മുടെ ഈ ഷുഗർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഈ അഴുക്കുകളൊക്കെ പോകാൻ ബെറ്ററാണ്, നല്ലതാണ്. നന്നായിട്ട് അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മുടെ ചുമത്തെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മുടെ ഫേസിലൊക്കെ നന്നായിട്ട് നമ്മുടെ ഫേസിലൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റും, കേട്ടോ. ഞാൻ പിന്നെ കയ്യിൽ കാണിക്കുന്നു, നിങ്ങളത് ഫേസിലൊക്കെ നല്ല റിസൾട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടില്ലേ, എനിക്ക്
നല്ലതായിട്ട് വ്യത്യാസം തോന്നിച്ചു. പിന്നെ നമ്മൾ വേറെ തരത്തിലൊന്നും ആഡ് ചെയ്യുന്നില്ല, നമ്മൾ ഇതൊക്കെ നമ്മുടെ ഒരു കെമിക്കലും നമ്മൾ ചേർക്കുന്നില്ല, എല്ലാം നമ്മുടെ നാച്ചുറലായിട്ടുള്ള എല്ലാം ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് കുറച്ച് നേരം നന്നായിട്ട് ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ നന്നായിട്ടിത് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, നന്നായിട്ട് അങ്ങോട്ട് ഇതാക്കി കൊടുക്കുക. എന്നാലേ നമ്മൾക്ക് അതിനകത്ത് ആ ഒരു ജ്യൂസ്, നമ്മൾ വേറൊന്നും ചേർത്തിട്ടില്ല, ഈ തക്കാളിക്കകത്തെ ജ്യൂസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇത് ദേ കണ്ട, ഇതിലാണ് ഈ കയ്യിലാണ് ഞാൻ നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്തത്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ടുണ്ട്. പിന്നെ കണ്ട കണ്ട, നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. കണ്ട, ഇത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. കണ്ട ഈ കൈ, കണ്ട നല്ല സോഫ്റ്റാണ്. നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ കാണുമ്പം വ്യത്യാസം ഉണ്ടോയെന്നൊന്നും അറിഞ്ഞുകൂടാ, എങ്കിലും എനിക്കത് നല്ലൊരു ഗ്ലോയിങ് ആയിട്ടൊക്കെ തോന്നുന്നുണ്ട് കാണുമ്പോൾ. കണ്ടില്ലേ, അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുമെങ്കിൽ എല്ലാവരും കമൻ്റ് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.